നമസ്കാരം, ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളിലേക്ക്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം പൊതുസമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് കിണസേനൻ എം എൽ എ. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ എല്ലാവിധ സഹായവും ചെയ്യുമെന്നും കെ ഡി ഹസേനൻ. പ്രളയക്കെടുതി, നഷ്ടം നികത്താനാവാതെ തളിയക്കൽ ആദിവാസി സമൂഹം. കനത്ത മഴയിൽ കൃഷിയും വനവിഭവങ്ങളും നശിച്ച് ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതെ കേന്ദ്ര സർക്കാരിനെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് പ്രളയത്തിന്റെ നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്നും എ എൻ രാധാകൃഷ്ണൻ. തൊഴിലാളികളുടെ ഐക്യം വിളിച്ചോതി വിശ്വകർമ്മ ജയന്തി ദിനം ആചരിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനാചരണം നടത്തി. ഗുജറാൻ തുരങ്ക നിർമ്മാണം നിലച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു. ദേശീയപാതയിലെ ഗതാഗതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ഗുജറാനിൽ തകർന്ന ദേശീയപാതയിൽ താൽക്കാലിക ഓട്ടയടയ്ക്കൽ ആരംഭിച്ചു. ജനദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നതെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി വരദരാജൻ. നിലവിലെ സാമ്പത്തിക നയം രാജ്യത്തെ ശിഥിലമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂവെന്നും വരദരാജൻ. പ്രളയത്തിന്റെ ദുരന്തം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി ഇടപെടാത്തത് മൂലമാണെന്ന് ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ജെയിംസ്. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കെ എസ് ജെയിംസ്. സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹ്രസ്വചിത്രമൊരുങ്ങുന്നു. പൂർണ്ണമായി സ്ത്രീകൾ എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകമാണ് ഹ്രസ്വചിത്രമാക്കുന്നത്. പ്രളയക്കെടുതിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത് ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി രഘുരാജ്. തൊഴിലാളി ക്ഷേമം പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഇടതു സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആർ രഘുരാജ്. ദേശീയപാത അണക്കപ്പാറയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ആറു പേർക്ക് പരുക്ക്. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ തട്ടിത്തെറിച്ച് മറുഭാഗത്തെ ട്രാക്കിൽ കയറിയപ്പോൾ എതിരെ വന്ന ലോറി ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ദേശീയപാത മംഗലം പാലത്ത് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു, രണ്ടു പേർക്ക് പരുക്ക്. ചെന്നൈ സ്വദേശി മഞ്ജു ഭാഷാണ് മരിച്ചത്. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുതിരാനിൽ കുരുക്ക് തന്നെ, 4 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. വടക്കഞ്ചിരി മണ്ണൂത്തി ദേശീയപാതയിൽ ഏറ്റവും അധികം തകർന്ന 5.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ടാർ ചെയ്യും. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ചിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈകൊണ്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ സർക്കാരിന് കീഴിൽ പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾക്ക് പോലും സംരക്ഷണമില്ലാതായെന്നും രമേശ് ചെന്നിത്തല. ഗുരുദേവസ്മരണി നാടെങ്ങും സമാധി ദിനം. ശ്രീ നാരായണ ഗുരുവിന്റെ സമാധി ദിനം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം പൊതുസമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡി എ ഡബ്ല്യു എഫ് ആലത്തൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ തന്നെ പല രൂപത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു കത്തെഴുതിയ പരസ്പരം അറിയാൻ അവർക്ക് നമ്മളോടൊപ്പം വന്നിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ രൂപത്തിൽ വളരെ വിശദമായി ഗൗരവമായി ഈ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ശ്രമിക്കാൻ അവരെ ക്ഷണിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം ഈ സമൂഹത്തിൽ പ്രത്യേകമായ ശേഷി പ്രകടിപ്പിക്കുന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാർ എന്നും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ എന്നും
വികലാംഗരനും അങ്ങനെ വ്യത്യസ്ത വെളിപ്പേരുകളാണ് നമ്മളെ സംബന്ധിച്ച് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ എല്ലാവിധ സഹായവും ചെയ്യുമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു. സംഘടനകളിലൂടെ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് ബി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ഗിരീഷ് കീർത്തി, ടി രാജൻ, ആർ വിനോദ്, റെജി എന്നിവർ സംസാരിച്ചു. പ്രളയക്കെടുതി നഷ്ടം നികത്താനാവാതെ തളിയേക്കൽ ആദിവാസി സമൂഹം. കേരളമാകെ പ്രളയ ദുരന്തത്തിൽ മുങ്ങിയപ്പോൾ അതിന്റെ ഇരകളായിരിക്കുകയാണ് തളിയേക്കൽ ആദിവാസി കോളനി നിവാസികൾ. നാട്ടിൻ പ്രദേശങ്ങളിൽ ദുരന്തം സംഭവിക്കുമ്പോൾ അതിന്റെ നഷ്ടക്കണക്കുകളും മറ്റും അധികൃതർ ശേഖരിക്കുന്നുണ്ടെങ്കിലും വനാന്തരങ്ങളിൽ താമസിക്കുന്ന ഇവരുടെ അവസ്ഥ ദയനീയമാണ്. തളികക്കല്ല് ആദിവാസി കോളനിയിൽ ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നം. കഴിഞ്ഞ ദിവസം കെ ഡി പ്രസേനൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ കോളനിയിലെത്തി നാശനഷ്ടങ്ങളുടെയും മറ്റും കണക്കുകൾ ശേഖരിച്ചിരുന്നു. ഇത് വീടുൾപ്പെടെ നശിച്ച കണക്കുകൾ മാത്രമേ വരികയുള്ളൂ. എന്നാൽ ഇവരുടെ പ്രധാന ഉപജീവന മാർഗമായ കൃഷിയും വനവിഭവങ്ങളുമെല്ലാം തന്നെ നശിച്ച നിലയിലാണ്. കോളനിയിലെ 53 കുടുംബങ്ങൾ 260 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്താണ് ഉപജീവന മാർഗം തേടുന്നത്. കുരുമുളക്, കവുങ്ങ് തുടങ്ങിയവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് കുരുമുളകും കവുങ്ങുമെല്ലാം നശിച്ച അവസ്ഥയാണ്. പ്രതിവർഷം 5 ടണ്ണോളം കുരുമുളകും 2 ടണ്ണോളം അടക്കയും ഉൽപ്പാദിപ്പിച്ച് ഇവർ വിപണിയിലെത്തിച്ചിരുന്നു. കുരുമുളക് കൊടികൾ തിരിയിടുന്ന സമയത്തുണ്ടാവുന്ന പ്രളയം കാർഷിക മേഖലയെ ആകെ നഷ്ടത്തിലാക്കിയിട്ടുണ്ട്. മൂപ്പത്താത്ത, അടയ്ക്ക കൊഴിഞ്ഞുപോയതും ഇവർക്ക് വരും ദിവസങ്ങളിൽ തീരാ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇതിനു പുറമെ ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്നത് വനവിഭവങ്ങൾ ശേഖരിച്ച വിൽപ്പന നടത്തുന്നതാണ്. ഇതും വൻതോതിൽ നശിച്ചിട്ടുണ്ട്. തേൻ, കുന്തിരിക്കം, ചീനിക്ക തുടങ്ങിയ വനവിഭവങ്ങൾ ഉൾക്കാടുകളിൽ ദിവസങ്ങളോളം താമസിച്ച് ഇവർ ശേഖരിച്ച് വിപണിയിലെത്തിക്കുകയാണ് പതിവ്. കനത്ത മഴ ഇതിനെയെല്ലാം ഇല്ലാതാക്കിയെന്ന് ഊരുമൂപ്പൻ വേലായുധൻ പറയുന്നു. താൽക്കാലികമായ നഷ്ടം മാത്രമല്ല, വർഷം മുഴുവൻ ഉണ്ടാവുന്ന തീരാ നഷ്ടമായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക എന്നും ഇത്തരം കണക്കുകളാണെങ്കിൽ അധികൃതരുടെ ഔദ്യോഗിക കണക്കുകളായി വരികയുമില്ല. ഇതുകൊണ്ട് തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആദിവാസി ജനത വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വരിക. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതെ കേന്ദ്ര സർക്കാരിനെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ് കേരള സർക്കാരും CPM ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച BJP പാലക്കാട് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AN രാധാകൃഷ്ണൻ. എന്റെ പ്രദേശങ്ങളിലൊക്കെ ഏതാണ്ട് 12 അടി 15 അടി ഉയരത്തിൽ വെള്ളം കയറിയ പ്രദേശത്തു നിന്നാണ് വരുന്നത്. ജനങ്ങളുടെ അടിച്ചേൽപ്പെട്ടിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു. നേരത്തെ കൃഷ്ണദാസ് സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 35 ഡാമുകൾ, 250 ബണ്ടുകൾ, വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള കൃഷിക്ക് ആവശ്യമായ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള 250 ബണ്ടുകൾ ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി തുറന്നുവിട്ട് ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കി മുക്കിക്കൊന്നിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുക. പ്രളയക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ ഇത്രയും വർദ്ധിക്കാനിടയായത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡാമുകൾ തുടരെ തുറക്കാനുണ്ടായ സാഹചര്യം, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സർവകക്ഷി മേൽനോട്ടം ഉറപ്പാക്കുക, ഫണ്ട് വിനിയോഗം പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ശിവരാജൻ, സി കൃഷ്ണകുമാർ, സത്യഭാമ, പി രാജീവ് എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനം ആഘോഷിച്ചു. BMS വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കഞ്ചേരി NSS കരയോം ഹാളിൽ നടത്തിയ വിശ്വകർമ്മ ജയന്തി ദിനാചരണം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സി സേതുമാധവൻ അധ്യക്ഷനായി. എം സത്യനാരായണൻ, PK ബൈജു, KS പൊന്മല, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഏതൊരു തൊഴിലെടുക്കുമ്പോഴും ധ്യാനത്തിലൂടെ ഒരു കർഷകൻ അങ്ങനെ കൽപ്പയെടുത്ത് ഭൂമിയോട് അടക്കം വഴിവാദമാക്കി അത് തൊണ്ടുനിലയിൽ വെച്ച് ദൈവീകമായി തുടങ്ങുന്ന ഒരു തൊഴിൽ സംസ്കാരമാണ് ഭാരതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് വിശ്വകർമ്മാവിന്റെ ജയന്തി തൊഴിലിന്റെ ദേവനായ വിശ്വകർമ്മാവിനെ എടുക്കുകയും ദേശീയതയിൽ ഭാരതത്തിന്റെ ദേശീയതയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയ്ക്ക് ഭാരതീയ BMS ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തരൂർ KP കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വിശ്വകർമ്മ ജയന്തി ദിനാചരണം നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ BMS സംസ്ഥാന സെക്രട്ടറി സലിം തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് R സ്വാമിനാഥൻ അധ്യക്ഷനായി.
പി മണികണ്ഠൻ, പി പി മോഹൻദാസ്, സി ബാബു, ചെല്ലമ്മ, കെ ശശികുമാർ, എ രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് അഞ്ചുമൂർത്തി മംഗലം വിശ്വകർമ്മ വെൽഫെയർ സെന്റർ വിശ്വകർമ്മ ദിനാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ വിശ്വകർമ്മ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ബി വിനോദ് കുമാർ, ഗംഗാധരൻ, പി ബാലൻ, വി സുരേഷ്, കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കാലഘട്ടങ്ങളിൽ പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു റിസർവേഷൻ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ അതുമില്ല, അങ്ങനെയില്ല. അന്ന് പാരമ്പര്യ തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ അന്ന് അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ അതും അങ്ങനെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. പാസ് അപ്പോൾ ഇവിടെ ട്രേഡ് ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള ട്രേഡുകളാണ് ഉള്ളത്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മുടപ്പലൂർ കമ്മാന്തര ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. എം ഡി രാജൻ, എം എ മുരുകേശൻ, മാധവൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി. താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എം ജയകുമാർ, എം പി സതീഷ് കുമാർ, രാജു, രതീഷ് എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത കുതിരാനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. തകർന്നു കിടക്കുന്ന വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത കുതിരാനിൽ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികളാണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിച്ചത്. തിങ്കളാഴ്ച വഴുക്കുംപാറയിൽ നിന്നാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. വഴുക്കുംപാറ മുതൽ കൊമ്പഴ വരെയുള്ള 3 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ടാർ ചെയ്യും. ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ കരാർ കമ്പനിയായ കെ എം സി തന്നെയാണ് പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇരുമ്പുപാലം, കുതിരാൻ എന്നിവിടങ്ങളിലെല്ലാം വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രളയത്തിൽ കുതിരാനിൽ മണ്ണിടിഞ്ഞ് റോഡുകൾ തകർന്നതും ഇതിന്റെ ഭാഗമായി നന്നാക്കും. വൻ കുഴികളിൽ ടാറും മെറ്റലും ഇട്ട് നികത്തിയതിനു ശേഷം പൂർണ്ണമായും ടാർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ പ്രവൃത്തികൾ പൂർത്തിയാകാൻ കഴിയുമെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. ദേശീയപാത കുതിരാനിലെ ഗതാഗത തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 22 കുതിരാനിൽ താൽക്കാലികമായി ഓട്ടയടച്ചെങ്കിലും ദിവസങ്ങൾക്കകം തന്നെ അത് പഴയപടിയായി. അന്ന് കോറി വേസ്റ്റും മറ്റും ഇട്ട് വൻ കുഴികൾ നികത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ടാറിംഗ് കൂടി ചെയ്യുന്നത് ചെറിയ ആശ്വാസമുണ്ട്. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇരുമ്പുപാലത്ത് ആരംഭിച്ച ജനകീയ സമരം 8 ദിവസം പിന്നിട്ടു. നിരവധി ആളുകളാണ് സമരത്തിന് പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തുന്നത്. ജനദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നതെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി വരദരാജൻ. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ സാമ്പത്തിക നയം രാജ്യത്തെ ശിഥിലമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നും വരദരാജൻ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി രാമമോഹൻ അധ്യക്ഷനായിരുന്നു. ബി രാജേന്ദ്രൻ നായർ, കെ ആർ ബ്രഹ്മാനന്ദൻ, കളത്തിൽ വിജയൻ, അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ, എ ഇ സാബിറ, മനോജ് ശങ്കരനെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടന ഇന്ത്യയുടെ പാർലമെന്റ് അംഗീകരിക്കുന്നതിന് മുമ്പ് രൂപീകരിച്ച ഈ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല. എന്നാണ് ഈ പാർട്ടി രൂപീകരിച്ചത് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുക. ആ രൂപീകരണത്തിന് ശേഷമുള്ള ഒരു സംഘടന നിലയിൽ ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ അത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിലും ഇതിന്റെ സംഘടനാപരമായ രീതി അനുസരിച്ച് ദേശീയ സമ്മേളനത്തിന് മുമ്പ് ഇതിന്റെ കീഴ്ഘടക സമ്മേളനങ്ങൾ നടത്തി പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്. പ്രളയത്തിന്റെ ദുരന്തം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി ഇടപെടാത്തത് മൂലമാണെന്ന് ജനതാദൾ യു ഡി എഫ് വിഭാഗം ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ജെയിംസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജനതാദൾ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പ്രയോഗമുണ്ട്, പൊട്ടന് ലോട്ടറി അടിക്കുക എന്ന് പറയും. അതുപോലെ പൊട്ടന് ലോട്ടറി അടിച്ച ഒരു സംവിധാനമാണ് ഈ പ്രളയമായി മാറിയത്. വാസ്തവത്തിന് നമ്മൾ ഈ പ്രളയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ എത്ര ജില്ലകളെയാണ് ഈ പ്രളയം എഫക്ട് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം. അതിൽ കിഴക്കും വടക്കും അറ്റത്തുള്ള വടക്കും തെക്കും അറ്റത്തുള്ള ജില്ലകളെ ബാധിച്ചിട്ടേ ഇല്ല. കണ്ണൂർ ജില്ലയെ പ്രളയം ബാധിച്ചിട്ടില്ല, കാസർഗോഡ് ജില്ലയെ ബാധിച്ചിട്ടില്ല, കോഴിക്കോടിന്റെ വളരെ ചെറിയൊരു അംശമേ ബാധിച്ചിട്ടുള്ളൂ. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കെ എസ് ജെയിംസ് പറഞ്ഞു. ദുരിതാശ്വാസ തുക വർദ്ധിപ്പിക്കുക, നഷ്ടപരിഹാര തുക നൽകുന്നതിന് ട്രൈബ്യൂണൽ രൂപീകരിക്കുക, നവകേരള നിർമ്മാണത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ
ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ചടങ്ങിൽ കെ ജെ നൈന അധ്യക്ഷനായിരുന്നു. കെ ജെ ഫ്രാൻസിസ്, ഹരിദാസ്, അക്ബർ അലി, ഷിബു എന്നിവർ സംസാരിച്ചു. സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിത്രമൊരുങ്ങുന്നു. പൂർണമായും സ്ത്രീകൾ എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകമാണ് ഹ്രസ്വചിത്രമാകുന്നത്. ബി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ കഥാതന്തുവിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയിൽ പഴയകാലത്ത് നമ്പൂതിരി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചു പോന്ന മാനസിക പ്രശ്നങ്ങളും അടിച്ചമർത്തലുകളും വിശദീകരിക്കുന്നത്. എം ജി ശശി സംവിധാനം ചെയ്യുന്ന ചിത്രം 20 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മിക്കുന്നത്. 1 മണിക്കൂർ 20 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അംഗങ്ങളായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഞാൻ പ്രസിഡന്റായതിനു ശേഷം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പാലക്കാട് ജില്ല ഒരു സ്ത്രീ ശാക്തീകരണ ജില്ലയായി, അല്ലെങ്കിൽ ഒരു വുമൺ ഫ്രണ്ട്ലി ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിക്കണമെന്നൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വനിതാ കമ്പോണൻ്റ് പ്രോഗ്രാമുകളും ഒക്കെ തന്നെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടുകൂടി എടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ യൂട്ടിലിറ്റി സെൻ്ററുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം കണ്ണമ്പ്രയിൽ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ കണ്ണാടി തൊഴിൽശാലയോടനുബന്ധിച്ചുകൊണ്ട് ഒരു വനിതാ സൗഹൃദ കേന്ദ്രം എന്ന നിലയിൽ വനിതാ സൗഹൃദ കേന്ദ്രം. പ്രളയക്കെടുതിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത് ഇടതു സർക്കാരിന്റെ പിടിപ്പുകളാണെന്ന് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി ആർ രഘുരാജ്. ബി എം എസ് കഞ്ചിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ജയന്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രഘുരാജ്. തൊഴിലാളി ക്ഷേമം പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഇടതു സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡാം മാനേജ്മെന്റ് പൂർണ്ണമായും പരാജയമായിരുന്നുവെന്നും ഒരുമിച്ച് ഡാമുകൾ തുറന്നതിനെതിരെ അന്വേഷണം വേണമെന്നും രഘുരാജ് ആവശ്യപ്പെട്ടു. ബി എം എസ് മേഖലാ പ്രസിഡന്റ് എസ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വി രാജേഷ്, സി രവീന്ദ്രൻ, കെ മോഹനൻ, സുനിത ജഗദീശൻ, പി ജി ശശിധരൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത അണക്കപ്പാറയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരുക്ക്. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് എതിർ ട്രാക്കിലേക്ക് പോയതാണ് അപകടം സംഭവിച്ചത്. വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ അണക്കപ്പാറയിലാണ് ലോറിയും കാറും തമ്മിലിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിത് കുമാർ 41 വയസ്, ഇരുങ്ങാലക്കുട കാട്ടൂർ സ്വദേശി റിജോഷ് 38 വയസ്, ഇടുക്കി സ്വദേശി ലിജോ 35 വയസ്, ആലപ്പുഴ സ്വദേശികളായ ജോസഫ് നെൽസൺ 41 വയസ്, സിജോ ജോർജ് 35 വയസ്, ഉദയലാൽ 31 വയസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30 അപകടമുണ്ടായത്. എറണാകുളത്തു നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് എതിർ ട്രാക്കിലേക്ക് പ്രവേശിച്ചതോടെ പാലക്കാട് ഭാഗത്തു നിന്നും വന്ന ലോറി കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. തുടർന്ന് വടക്കഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ ആലത്തൂരിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. ടവർ ടെക്നീഷ്യന്മാരാണ് കാറിലുണ്ടായിരുന്നവർ. വിദഗ്ധ പരിശീലനത്തിനായി കോയമ്പത്തൂർക്ക് പോകവെയാണ് അപകടം സംഭവിച്ചത്. ദേശീയപാത മംഗലം പാലത്ത് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക്. ഈറോഡ് ഇന്ത്യൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ചെന്നൈ സക്കറിയ കോളനി ചൂളമേട് മഞ്ജുബാഷ് ആണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. സ്കൂളിലെ ജീവനക്കാരൻ, ഈറോഡ് സ്വദേശി 39 വയസ്സുള്ള മണി, കാർ ഡ്രൈവർ സേലം മേട്ടൂക്കാട് വിജയകുമാറിന്റെ മകൻ 28 വയസ്സുള്ള പ്രേംകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം. ചെന്നൈയിൽ നിന്നും ആലുവ പറവൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മംഗലം പാലത്തിന് മുകളിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ സൈഡിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മഞ്ജുബാഷ് മരിച്ചു. തലശ്ശേരി ചെമ്പാട് സ്വദേശിയായ മഞ്ജുബാഷ് വർഷങ്ങളായി ചെന്നൈയിലാണ് സ്ഥിര താമസം. ആലുവ പറവൂരിൽ താമസിക്കുന്ന സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. വ്യാഴാഴ്ച രാവിലെയും ദേശീയപാത അണക്കപ്പാറയ്ക്ക് സമീപം ലോറി കാറിലിടിച്ച് 7 പേർക്ക് പരിക്കേറ്റിരുന്നു. മഞ്ജുബാഷിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. കുതിരാനിൽ കുരുക്ക് തന്നെ. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ ഏറ്റവും അധികം തകർന്ന 5.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ടാർ ചെയ്യും.
വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ കുതിരാനിലെ ഗതാഗത കുരുക്ക് തീരാ ദുരിതമായി തുടരുകയാണ്. കുതിരാനിൽ രൂപം കൊണ്ടിട്ടുള്ള വൻ കുഴികളാണ് ദിനം തോറുമുള്ള ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയും 4 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒറ്റവരിയായി വാഹനങ്ങൾ കടന്നു പോകുന്നതും വൻ കുഴികളിൽപ്പെട്ട് വൻ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതും ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടുകൂടി തുടങ്ങിയ കുരുക്ക് 12 മണിയോടുകൂടിയാണ് ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇതിനിടെ കുതിരാനിൽ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ്. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച അറ്റകുറ്റപ്പണി ഇപ്പോഴും തുടരുന്ന സ്ഥിതിയാണുള്ളത്. വ്യാഴാഴ്ച വരെ വൻ കുഴികൾ നികത്തുന്ന പ്രവൃത്തികളാണ് നടന്നതെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ടാറിംഗ് ആരംഭിച്ചു. കൊമ്പഴ മുതലാണ് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കൊമ്പഴ മുതൽ വഴുക്കുംപാറ വരെ 3 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ടാർ ചെയ്യും. എന്നാൽ വളരെ പതുക്കെയാണ് ടാറിംഗ് ജോലികൾ പുരോഗമിക്കുന്നത്. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പൂർണ്ണമായും തകർന്ന 5.5 കിലോമീറ്റർ ദൂരം വിവിധ പ്രദേശങ്ങളിൽ റീടാർ ചെയ്യാൻ കരാർ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനകം പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ചിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പാലക്കാട് നടന്ന UDF നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരിൽ നിന്ന് നിർബന്ധപൂർവ്വം വാങ്ങുന്ന പിരിവ് പിടിച്ചുപറിയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ സർക്കാർ പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾക്ക് പോലും സംരക്ഷണം നൽകുന്നില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു. UDF ചെയർമാൻ എ രാമസ്വാമി അധ്യക്ഷനായി. KPCC പ്രസിഡന്റ് MM ഹസൻ, MLA മാരായ ഷാഫി പറമ്പിൽ, N ഷംസുദ്ദീൻ, അനൂപ് ജേക്കബ്, KPA മജീദ്, VK ശ്രീകണ്ഠൻ, VS വിജയരാഘവൻ, CV ബാലചന്ദ്രൻ, PJ പൗലോസ്, തോമസ് ഉണ്ണിയാടൻ, CA MA കരീം എന്നിവർ സംസാരിച്ചു. ഗുരുദേവ സ്മരണയിൽ നാടെങ്ങും ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം ആചരിച്ചു. വള്ളിയൂർ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന ദിനാചരണത്തിൽ ഗുരുപൂജ നടത്തി. അനിൽ ശാന്തി പൂജയ്ക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് VV വിജയൻ, K ഉണ്ണികൃഷ്ണൻ, MK മോഹൻകുമാർ, V രവീന്ദ്രൻ, രാധാകൃഷ്ണൻ, KS സന്തോഷ്, S ഫിറോസ് എന്നിവർ സംസാരിച്ചു. ഓരോ കാലത്തും കന്നിമാരും ഒക്കെ ഇങ്ങനെ നെല്ലുകളിൽ ഉണ്ടാവുകയും അതിലൊരു ബ്രഹ്മവിത്തുണ്ട്, ഒരു ജീവനുണ്ട്, എല്ലാത്തിനും ഒരേ ജീവൻ തന്നെയാണ്. ആ ജീവന്റെ ഒരു ശാശ്വതമായ ഏറ്റവും സമാധാനമായിരുന്ന ഒരു ഇരിപ്പിടത്തിലേക്ക് എത്തുന്ന മഹത്തുക്കളിൽ വളരെ അപൂർവമുള്ള കാലാന്തരങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെയുള്ള പിന്നെ മനുഷ്യജന്മം പൂണ്ട് ദൈവം ഭൂമിയിലെത്തുകയുള്ളൂ. അതുപോലെ ഒരു മഹാഗുരു തന്നെയാണ് നാരായണ ഗുരു. അതുകൊണ്ടാണ് സം പ്ലസ് ആദി എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ സം ശാശ്വതമായ ഒരു ഇരിപ്പിടം എന്ന് വെച്ചാൽ നമ്മൾ ബ്രഹ്മത്തിന് ആത്മാവിന് എവിടെയാണോ ശാശ്വതമായ ഒരു ഇരിപ്പിടം, എല്ലാ മനുഷ്യജന്മങ്ങളും യാത്ര ചെയ്യുന്ന അതിനു വേണ്ടി തന്നെയാണ്, ശാശ്വതമായ ഒരു ഇരിപ്പിടത്തിന് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ചില ജന്മങ്ങളിൽ നമ്മുടെ വ്യവഹാരങ്ങളും നിത്യജീവിതത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ എന്തുകൊണ്ടോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഏറ്റവും പണ്ട് നമ്മൾ മറ്റെല്ലാ പ്രവാചകരെയും പറയുമ്പോൾ കാലാന്തരം 2000 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷേ നാരായണ ഗുരു നമ്മുടെ ഏറ്റവും അടുത്ത് ജീവിച്ച ഒരു അവതാര പുരുഷനാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം പൊതുസമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് KSNN MLA. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ എല്ലാവിധ സഹായവും ചെയ്യുമെന്നും KD ബസേനൻ. പ്രളയക്കെടുതി, നഷ്ടം നികത്താനാവാതെ തളിയക്കൽ ആദിവാസി സമൂഹം. കനത്ത മഴയിൽ കൃഷിയും വനവിഭവങ്ങളും നശിച്ച് ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതെ കേന്ദ്ര സർക്കാരിനെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് പ്രളയത്തിന്റെ നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്നും AN രാധാകൃഷ്ണൻ. തൊഴിലാളികളുടെ ഐക്യം വിളിച്ചോതി വിശ്വകർമ്മ ജയന്തി ദിനം ആചരിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനാചരണം നടത്തി. കുതിരാൻ തുരങ്ക നിർമ്മാണം നിലച്ചിട്ട് 1 മാസം പിന്നിടുന്നു. ദേശീയപാതയിലെ ഗതാഗതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. കുതിരാനിൽ തകർന്ന ദേശീയപാതയിൽ താൽക്കാലിക ഓട്ടയടയ്ക്കൽ ആരംഭിച്ചു. ജനദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നതെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി G വരദരാജൻ. നിലവിലെ സാമ്പത്തിക നയം രാജ്യത്തെ ശിഥിലമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂവെന്നും വരദരാജൻ.
പ്രളയത്തിന്റെ ദുരന്തം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി ഇടപെടാത്തത് മൂലമാണെന്ന് ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ജെയിംസ്. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കെ എസ് ജെയിംസ്. സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹ്രസ്വചിത്രമൊരുങ്ങുന്നു. പൂർണ്ണമായി സ്ത്രീകൾ എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകമാണ് ഹ്രസ്വചിത്രമാക്കുന്നത്. പ്രളയക്കെടുതിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത് ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി രഘുരാജ്. തൊഴിലാളി ക്ഷേമം പറഞ്ഞ് അധികാരത്തിൽ കയറി ഇടതു സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആർ രഘുരാജ്. ദേശീയപാത അണക്കപ്പാറയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരുക്ക്. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ തട്ടിത്തെറിച്ച് മറുഭാഗത്തെ ട്രാക്കിൽ കയറിയപ്പോൾ എതിരെ വന്ന ലോറി ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ദേശീയപാത മംഗലം പാലത്ത് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു, രണ്ടുപേർക്ക് പരുക്ക്. ചെന്നൈ സ്വദേശി മഞ്ജു ബാഷാണ് മരിച്ചത്. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുതിരാനിൽ കുരുക്ക് തന്നെ, 4 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. വടക്കഞ്ചിരി മണ്ണൂത്തി ദേശീയപാതയിൽ ഏറ്റവും അധികം തകർന്ന 5.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ടാർ ചെയ്യും. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ചിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈകൊണ്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ സർക്കാരിന് കീഴിൽ പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾക്ക് പോലും സംരക്ഷണമില്ലാതായെന്നും രമേശ് ചെന്നിത്തല. ഗുരുദേവസ്മരണി നാടെങ്ങും സമാധി ദിനം. ശ്രീ നാരായണ ഗുരുവിന്റെ സമാധി ദിനം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. ന്യൂസ് വീക്ക് സമാപിക്കുന്നു. നമസ്കാരം.